ഈ ദുനിയാവിൽ എന്തിനാ മനുഷ്യരെ ഈ വാശി? അല്ലാഹ് പൊറുക്കുന്നില്ല എന്നോടുങ്ങളോടും. ഇന്ന് രാത്രി 12 മണി വരെ ടി വി കണ്ട് കാണാനുള്ള എല്ലാ തോന്നിയാസവും കണ്ട് കിടന്നിട്ടും നേരം വെളുത്തിട്ട് പടച്ചോ തരുന്നില്ലേ ശ്വാസം? അല്ലാഹ് ദഹിപ്പിക്കുന്നില്ല എന്റെ നിങ്ങളെ ആമാശയം? ആ അല്ലാഹ് നമ്മളോട് കാണിക്കുന്നില്ലേ ഔദാര്യവും കാരുണ്യവും? അല്ലാന്റെ റസൂല് കാണിച്ചിട്ടില്ലേ നമ്മളോട് കാരുണ്യവും ഔദാര്യവും? ഒരു യുദ്ധ സ്വത്ത് വീതം വെക്കുന്നതിനിടയിൽ ഒരു സ്വഹാബിക്ക് കിട്ടിയത് കുറച്ച് കുറഞ്ഞു അയാളെ ചിന്തയില്. ഉടനെ അദ്ദേഹം റസൂലുള്ളാന്റെ നേരെ നിന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, എന്റെ വാപ്പന്റെ മുതലൊന്നല്ലേലോ, എനിക്കെന്താ ഈ കുറച്ച്? വാപ്പാനെ സമൂഹത്തിന്റെ മുൻപിൽ ആക്ഷേപിച്ചപ്പോ ഏതൊരാളെയും രക്തം തെറിക്കും, ഏതൊരാളുടെയും ചൂടുപിടിക്കും. അള്ളാന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, സഹോദരാ, നിന്റെ വാപ്പന്റേതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ തരികയായിരുന്നു. ആ അല്ലാഹ് പൊറുക്കുന്നുണ്ട്, അല്ലാന്റെ റസൂൽ പൊറുക്കുന്നുണ്ട്. അതിനേക്കാളിലും ഇവിടെ കിടക്കുന്ന നമ്മക്ക് എന്താ മനുഷ്യരെ ഇത്ര പവറ്? പിന്നെന്താ നമ്മക്ക് ഇത്ര വാശി? ആർക്ക് മുൻപിലാ പിന്നെ നമ്മൾ ഈ കിബറും കാണിച്ചോടുന്നത്? അവസാനം മരിച്ചു കിടക്കുമ്പോ പണക്കുമായിട്ടാ മരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളെ നിസ്കാരത്തിന്റെ കണക്കൊന്നും അല്ലാക്ക് വേണ്ടട്ടോ. പിന്നെ നിങ്ങൾ നോറ്റുവീട്ടിയതിന്റെ പവറൊന്നും പടച്ചോന് വേണ്ട. ഇത് ഞാൻ പറഞ്ഞതല്ല, മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു സുബഹി നിസ്കരിച്ച് അല്ലാന്റെ റസൂലുള്ളാഹ് അവിടെ ഇരിക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞതാ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചോലോ പിണങ്ങി നടക്കുന്നോലോ ഉണ്ടെങ്കിൽ എണീറ്റ് പോണം വിടുന്നു. പള്ളിയിൽ മൂത്രമൊഴിച്ച അഹ്റാബിയോട് കാരുണ്യം കാണിച്ച റസൂലുള്ളാഹ്, ആ അഹ്റാബിയോട് കാണിച്ച ഔദാര്യം പോലും കുടുംബബന്ധം മുറിച്ചവരോട് കാണിക്കാതെ പറയാ, ഇക്കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചോലുണ്ടേ എണീറ്റ് പോണം. സഹാബത്ത് ചോദിച്ചു, റസൂലെ, പള്ളി നെയ്നേറ്റ് പോവാനോ അല്ലാന്റെ പള്ളി നാട്ടിപ്പുറത്താക്കാനോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അവരിയ്ക്കുന്ന സദസ്സിൽ അല്ലാന്റെ ബർക്കത്തിറങ്ങൂല. കുടുംബബന്ധം മുറിച്ചവര്, തമ്മ് തെറ്റി നടക്കുന്നവര്, അലോക്യത്തിൽ നടക്കുന്നവര് ഇരിക്കുന്ന സദസ്സിൽ അല്ലാന്റെ ബർക്കത്തിറങ്ങൂല. ഇത്രയും മനുഷ്യന്മാര്, നല്ല മനുഷ്യന്മാര് ജീവിക്കുമ്പോ അതിന്റെ ഇടക്ക് കുടുംബബന്ധം മുറിച്ച ഒരാളുണ്ടേ, വാനലോകത്തുനിന്ന് മലക്കള് ശപിക്കുന്ന നാണം കെട്ടോനെ. ഈ കാരണം ആ സമൂഹത്തിന്, ആ സദസ്സിന് കിട്ടേണ്ടി കിട്ടണില്ലല്ലോ എന്ന് അവര് ശപിച്ചോണ്ടിരിക്കുന്ന അത്ര ഗൗരവ. പക്ഷെ നമ്മക്കോ പിണങ്ങാന്ന് പറഞ്ഞ മൂക്കിന്റെ തുച്ഛത്താ ദേഷ്യം. പെട്ടെന്ന് പിണക്കം കഴിയും, ഒന്ന് കയറി ചെന്ന് ചെല്ലാൻ. ഈ അടുത്ത ദിവസം ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുമ്പോ ഒരാള് ആ കബറിലേക്ക് ആ മനുഷ്യന്റെ മയ്യത്തെക്കുമ്പോ പറയാ, നല്ല മനുഷ്യനായിരുന്നു. പള്ളിയിലെ സുബീക്ക് വരും, ചിലപ്പോ മോട്ടർ മൂപ്പര ഇടുക, എന്ത് മഴ ഉണ്ടെങ്കിലും മൂപ്പര് വന്നിട്ടല്ലാണ്ട് പള്ളി തുറക്കൂല. ഒരു കം പൈസയും മൂപ്പര് വാങ്ങിയിട്ടില്ല. എന്തുണ്ടോ ചോദിച്ചാലും 100, 1000 ആയിട്ട് തരും. നല്ല മനുഷ്യൻ. എന്നിട്ട് അവസാനം അയാൾ പറയാ, ആകെ ഒരു മോശം എന്ന് പറയാനുള്ളത് കാരണം ഒരു ഐറ്റ് 8 കൊല്ലായിട്ട് പണക്ക, അല്ലാണ്ട് ഒരു കുറവ് ആ മനുഷ്യനില്ല. ആരൊറ്റ കുറവ് മതി, പിന്നെ പഠിച്ചോ നിങ്ങളതൊന്നും സ്വീകരിക്കൂല.